രണ്ടാം മോദി സർക്കാരിന്റെ നാലാമത്തെ ബജറ്റാണ് ഫെബ്രുവരി 1-ന് ധനമന്ത്രി നിർമ്മല സീതാരാം അവതരിപ്പിക്കുന്നത്. കോവിഡ് മഹാമാരി തകർത്തെറിഞ്ഞ സാമ്പത്തിക ഭദ്രതയെ പുനഃസ്ഥാപിക്കാനായി ഈ ബജറ്റിൽ കേന്ദ്രം കൊണ്ടുവന്നേക്കാവുന്ന നയങ്ങളിലേക്കാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അതത് സംസ്ഥാനങ്ങൾ തങ്ങൾക്ക് ഉതകുന്നതും ഉപകാരപ്പെടുന്നതുമായ പ്രഖ്യാപനങ്ങൾക്കായാണ് കാത്തിരിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി ഇത്തവണയും കടലാസ് രഹിത ബജറ്റ് തന്നെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് കടലാസ് രഹിത ബജറ്റ് എന്നല്ലേ? കഴിഞ്ഞ വർഷത്തെ പോലെ പൂർണ്ണമായും ഡിജിറ്റലായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ ആയിരിക്കും ബജറ്റ് അവതരണം ഉണ്ടാവുക. ബജറ്റ് പ്രഖ്യാപനങ്ങൾ കയ്യിൽ കിട്ടാൻ പൊതുജനങ്ങൾക്ക് അടക്കം കാത്തിരിക്കേണ്ട സ്ഥിതിവിശേഷം മാറി. ബജറ്റിലെ സുപ്രധാനമായ വിവരങ്ങളെല്ലാം തന്നെ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം യൂണിയൻ ബജറ്റ് മൊബൈൽ ആപ്പിൽ ഉടൻ തന്നെ ലഭ്യമാക്കുന്നതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ബജറ്റ് രേഖകൾ പേപ്പറിൽ അച്ചടിക്കാതെ പൂർണ്ണമായും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഡിജിറ്റൽ രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് കടലാസ് രഹിത ബജറ്റ് എന്ന് പറയുന്നത്. പാർലമെന്റ് അംഗങ്ങൾക്ക് സോഫ്റ്റ് കോപ്പികൾ ലഭ്യമാക്കും. കടലാസ് ലാഭിക്കുക എന്നുള്ളതിലുപരി കോവിഡ് കാലത്ത് ബജറ്റ് പ്രിന്റിംഗ് ജീവനക്കാരെ കുറയ്ക്കാനും സാമൂഹിക അകലം ഉറപ്പാക്കാനും ഈ സംവിധാനം സഹായകമാണ്. 2021-2022 ബജറ്റാണ് ആദ്യമായി കടലാസ് രഹിതമായി രാജ്യത്ത് അവതരിപ്പിച്ചത്. ഇരു സഭകളുടെയും അനുവാദം തേടിയ ശേഷമാണ് നിർമ്മല സീതാരാം കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ചത്. ചരിത്രപരമായ നീക്കമായിരുന്നു അത്. പൊതുജനങ്ങൾക്ക് ബജറ്റിലേക്ക് കൂടുതൽ ഇറങ്ങിവരാനും ബജറ്റിലെ കാര്യങ്ങൾ അവലോകനം ചെയ്യാനും iOS, ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിൽ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ആപ്പും ലഭ്യമാക്കി. ഇനി ആദ്യമായി കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്നുകൂടി പരിശോധിക്കാം. ഉത്തർപ്രദേശാണ് ആദ്യമായി കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം. അവിടെ 2021 ഫെബ്രുവരിയിൽ നിയമസഭയിൽ ആദ്യ കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടു. ബജറ്റ് വിവരങ്ങൾ തത്സമയം ആദ്യം അറിയാൻ വേണ്ടി ഉത്തർപ്രദേശ് നിയമസഭാംഗങ്ങൾക്ക് പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്ത ഐപാഡുകളും അന്ന് നൽകിയിരുന്നു. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പായി ഒരു ചടങ്ങ് നടത്തിവരുന്നുണ്ട്, ഹൽവ വിതരണമാണത്. എന്നാൽ ഇത്തവണ അത് ഉണ്ടാകില്ല. കോവിഡ് വ്യാപനം മൂലവും ബജറ്റ് രേഖകൾ പ്രിന്റ് ചെയ്യാത്തത് മൂലവുമാണ് ഇത്തവണയും ബജറ്റ് അവതരണത്തിന് മുന്നോടിയായുള്ള പരമ്പരാഗത ഹൽവ വിതരണം ഉണ്ടാകാത്തത്. ബജറ്റ് രേഖകൾ അച്ചടിക്കുന്നതിന് മുന്നോടിയായാണ് പണ്ട് മുതൽ തന്നെ ഹൽവ വിതരണ ചടങ്ങ് നടത്തിയിരുന്നത്. അതേസമയം ഇത്തവണ ആ ചടങ്ങ് ഇല്ലെങ്കിലും ബജറ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും മധുരം എത്തിക്കാൻ സർക്കാർ മറന്നിട്ടില്ല. നോർത്ത് ബ്ലോക്കിലാണ് ബജറ്റ് പ്രസ് സ്ഥിതി ചെയ്യുന്നത്. ഹൽവ തയ്യാറാക്കുന്നതും വിതരണം ചെയ്യുന്നതും അവിടെ തന്നെയാണ്. വീണ്ടും കടലാസ് രഹിത ബജറ്റുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാം എത്തുമ്പോൾ കോവിഡ് 1-ാം തരംഗവും 2-ാം തരംഗവും അതിജീവിച്ച് 3-ാം തരംഗത്തിൽ എത്തി നിൽക്കുന്ന രാജ്യത്ത് സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ച് കരകയറ്റാനുള്ള സുപ്രധാന തീരുമാനങ്ങൾ അതിൽ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലാണ് വിദഗ്ധർ. രാജ്യത്തെ മധ്യവർഗത്തിന് ഉതകുന്ന പ്രഖ്യാപനങ്ങളും കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം അപ്രതീക്ഷിതമായ എന്തെങ്കിലും നീക്കങ്ങൾ ബജറ്റിൽ കേന്ദ്ര സർക്കാർ ജനങ്ങൾക്കായി കാത്തുവെച്ചിട്ടുണ്ടോ എന്ന ആകാംക്ഷയിൽ കൂടിയാണ് രാജ്യം ഈ ബജറ്റിനെ സമീപിക്കാൻ ഒരുങ്ങുന്നത്.